ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടമാണിതെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു. 75-ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം നൽകിയ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്നും അംബേദ്കറെ ഉദ്ധരിച്ച് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയെ ഇന്ത്യയാക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടനയുടെ ലക്ഷ്യം അതിൻ്റെ ആമുഖത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടമാണിതെന്നും ഭരണഘടനാ അവകാശങ്ങൾ നേടിത്തരാൻ ജീവൻ ബലിയർപ്പിച്ചവരെ നമുക്ക് ആദരവോടെ ഓർക്കാമെന്നും 75-ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം നൽകിയ സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ ജനങ്ങൾക്ക് വിഭാവം ചെയ്യുന്നത് എന്താണെന്നതും എന്തൊക്കെ ലക്ഷ്യത്തോടെയാണ് ഭരണഘടന തയ്യാറാക്കപ്പെട്ടെന്നതിനും ആമുഖത്തിലെ വാചകങ്ങളും അതേപ്പറ്റി അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളും സുവ്യക്തമാക്കുന്നുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടമാണിത്. 7.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയായി മാറിയിരിക്കുന്നു. ഭരണഘടനയുടെ ആമുഖം വായിച്ച മന്ത്രി ആമുഖത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. സമത്വമില്ലായിരുന്നെങ്കിൽ അനേകരുടെ മേൽ ചിലരുടെ മേൽക്കോയ്മ ഉണ്ടാക്കുന്നതായി മാറുമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യമെന്നും അംബേദ്കറെ ഉദ്ധരിച്ച് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുന്ന പ്രധാന ഘടകമാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യയുടെ ജീവവായുവാണ് ഭരണഘടന. രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങളാണ് നമ്മുടെ കരുത്ത്. അത് തകർക്കപ്പെടാൻ അനുവദിച്ചുകൂടാ. ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിത്തരാൻ ജീവൻ ബലിയർപ്പിച്ചവരെ നമുക്ക് ആദരവോടെ ഓർക്കാം. മഹാത്മാഗാന്ധി നിത്യതയിൽ ഉറങ്ങുന്ന രാജ്ഘട്ടിലെ കെടാദീപമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഗാന്ധി എന്ന പക്ഷിയുടെ ചിറകൊച്ചകൾക്ക് വീണ്ടും വീണ്ടും കാതോർക്കേണ്ട കാലമാണിതെന്ന് ഓർമ്മിപ്പിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കവി വി മധുസൂദൻ നായരുടെ ഗാന്ധി കവിതയിലെ വരികളും ഉദ്ധരിച്ചു. പൈതങ്ങൾ പാടും രാജഘട്ടത്തിലെ പിടയും ഈ അഗ്നിക്ക് മുന്നിൽ, വെടികൊണ്ട പക്ഷിയൊന്നെവിടെയോ പതറുന്ന ചിറകൊച്ചഴിയുന്ന വിണ്ണിൽ എന്ന് കവി മധുസൂദനൻ നായർ തൻ്റെ ഗാന്ധി എന്ന കവിതയിൽ കുറിച്ചിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അധികകാലമാകുന്നതിന് മുൻപേ അതിൻ്റെ പേരിൽ വെടിയേറ്റു വീഴേണ്ടി വന്ന ഗാന്ധിജി എന്ന പക്ഷിയുടെ ചിറകൊച്ചകൾക്ക് വീണ്ടും വീണ്ടും കാതോർക്കേണ്ട കാലമാണിത്. നേരത്തെ വിവിധ സേനാവിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ച മന്ത്രി 28 പ്ലാറ്റൂണുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. കോഴിക്കോട് റൂറൽ ASP അങ്കിത് സിംഗ് പരേഡ് കമാൻഡറും കോഴിക്കോട് സിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് സബ് ഇൻസ്പെക്ടർ പി മുരളീധരൻ സെക്കൻഡ് പരേഡ് കമാൻഡറുമായിരുന്നു. സബ് ഇൻസ്പെക്ടർ പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോട് സിറ്റി ശ്രീ സന്തോഷ് കുമാർ നയിക്കുന്ന DHQ കോഴിക്കോട് സിറ്റി വിശിഷ്ട അതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. സബ് ഇൻസ്പെക്ടർ പോലീസ് DHQ കോഴിക്കോട് റൂം MLA മാരായ അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ, MK രാഘവൻ MP, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സബ് കളക്ടർ ഹർഷിലാർ മീണ, അസിസ്റ്റന്റ് കളക്ടർ പ്രതീക് ജെയിൻ, ADMC മുഹമ്മദ് റഫീഖ്, കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരേഡിൽ പങ്കെടുത്ത മുഴുവൻ പ്ലാറ്റൂണുകൾക്കും ട്രോഫി സമ്മാനിക്കുന്നതിന് പുറമെ വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനതലത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അർഹരായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സിറ്റി പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് മികച്ച പരേഡിനുള്ള ട്രോഫി മന്ത്രി മുഹമ്മദ് റിയാസിൽ നിന്നും ഏറ്റുവാങ്ങി. SPC കോഴിക്കോട് സിറ്റിയുടെ 3-ാമത്തെ പ്ലാറ്റൂൺ വിദ്യാർത്ഥികളുടെ മികച്ച പരേഡിനുള്ള അവാർഡും ഏറ്റുവാങ്ങി. തുടർന്ന് വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനവും നൃത്താവിഷ്കാരവും അരങ്ങേറി.
ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത.